കാസർഗോഡ് ജില്ലയിൽ പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വീട്ടമ്മ ഒരു ദിവസം പറഞ്ഞു എൻ്റെ മാതാവ് ഇന്ന് എന്നെ കറി വെക്കുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കോവലിൻ്റെ തണ്ട് കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോ എല്ലാ ദിവസവും നിനക്ക് കോവയ്ക്കാ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ മാസങ്ങളോട് ആ വീട്ടിൽ കറിയായിരുന്നു ഇത് കാണാനായിട്ട് തിരുവനന്തപുരം മുതലുള്ള ആളുകൾ വണ്ടി പിടിച്ച് ഈ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വരുവാറുണ്ടായിരുന്നു

റിച്ചാർഡ് ഡോക്കിൻസ് ഗൗരവമായി ചിന്തിക്കുന്നതും അതേ തുടർന്നാണ് അദ്ദേഹം ദ ഗോഡ് ഡെലിവഷൻ എന്ന പുസ്തകം എഴുതുന്നതും ഇതുവരെ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ആ പുസ്തകം വാങ്ങി വായിച്ചിട്ടുണ്ട് നാൽപ്പതിലധികം ഭാഷകളിലേക്ക് ആ പുസ്തകം വിമർത്തനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തെ നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ആർ സി ആണ് നിങ്ങൾക്കറിയാം നാസ്തികനായ ദൈവം എന്ന പേരിൽ ഒരു സ്വതന്ത്ര പഠന ഗ്രന്ഥമായിട്ടാണ് അത് പുറത്തു വന്നത് ഈ പുസ്തകം കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു ഒരുപാട് ചർച്ചകൾ സംവാദങ്ങൾ സെമിനാറുകൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് എസ് ഗ്ലോബൽ എന്ന ഈ സംഘടന എസ് എൻസ് ഗ്ലോബൽ കേരളത്തിൽ നൂറുകണക്കിന് വേദികളിൽ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിന് വെളിയിലും ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ ഈ അമേരിക്കയിൽ വെച്ച് നടത്തുന്ന ഈ യു എസ് എ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള ഹൃദയം നിറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എൻ്റെ വിഷയവും ഇതുതന്നെയാണ് എന്തുകൊണ്ട് നാസ്തികനായ ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസ്തികത എന്തുകൊണ്ട് പ്രസക്തമാണ് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെക്കുറിച്ച് പറയാറുണ്ട് മതങ്ങളുടെ വാൾ സ്ട്രീറ്റ് ആണ് അമേരിക്ക എന്ന് കാരണം നിങ്ങൾക്ക് ലോകത്തിലെവിടെയുമുള്ള മിക്കവാറും എല്ലാ മതങ്ങളെയും അമേരിക്കയിൽ കാണാൻ പറ്റും അമേരിക്കയിൽ മാത്രമായി നിലനിൽക്കുന്ന കുറച്ച് മതങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് മതങ്ങളെയാണ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഹെവൻസ് ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മാർഷൽ ആപ്പിൾ വൈറ്റ് ബോണി നെറ്റിൽസ് എന്ന രണ്ട് പേരാണ് ഈ മതം ഉണ്ടാക്കിയത് അടിസ്ഥാനപരമായിട്ട് ഇത് ബൈബിളാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സയന്റിഫിക് ഫിക്ഷൻ യു എഫോ കോൺസ്പെറസി ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വിശ്വാസിയോട് ചോദിക്കുകയാണ് നിൻ്റെ മതപ്രസ്തയിൽ പറയുന്ന ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത് ശാസ്ത്രമെല്ലാത്തിനും ഉത്തരം തന്നിട്ടുണ്ടോ എന്നാലേ ഞാൻ അത് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അനുമാനങ്ങളല്ലേ മിനിങ് ഒരു ശാസ്ത്രം ഞാൻ എന്തോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അതാ ശാസ്ത്രം എന്ന് പറഞ്ഞു ഇന്നലെ വേറൊരാളത് മാറ്റി പറഞ്ഞു നിങ്ങളും മാറ്റി പറഞ്ഞു ഇന്നലെ പറഞ്ഞാൽ ഇന്ന് വേറൊരാൾ മാറ്റി പറഞ്ഞു നിങ്ങളും മാറ്റി പറയുന്നു ഇന്നത്തെ നാളെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾ ഇന്നും മാറ്റി പറയും അപ്പം സയൻസിനെ ട്രസ് ചെയ്യത്തില്ല ഞങ്ങൾ രണ്ടായിരത്തിലധികം വർഷങ്ങളായിട്ട് അന്ന് പറഞ്ഞുതന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു മണ്ണ് മനുഷ്യനെ മണ്ണ് കുഴച്ചാണ് ഉണ്ടാക്കിയത് ഞങ്ങളിന്നും തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളാണ് കുറച്ചുകൂടി കൂടി കറക്റ്റ് എന്നായിരിക്കും വിശ്വാസികൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അവരോട് ചോദിക്കുക ഇതേ നീ പറയുന്നതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ദൈവത്തെ നിങ്ങൾ യുക്തി കൊണ്ട് അളക്കാൻ നോക്കരുത് കാരണം നിങ്ങളുടെ യുക്തിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം അപ്പോൾ നമ്മൾ ചോദിക്കും അപ്പം എനിക്കുള്ള യുക്തി തന്നെയല്ലേ നിനക്കുള്ളത് പിന്നെ നീ എങ്ങനെ ദൈവത്തെ അളന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയും ആ അതൊക്കെ ശരിയാണ് പക്ഷേ പരിമിതികളില്ലാത്ത യുക്തിയുള്ള കുറേ മനുഷ്യർ പണ്ട് ജീവിച്ചിരുന്നു ഞങ്ങൾ പ്രവാചകന്മാരെന്നാണ് അവരെ വിളിക്കുന്നത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നായിരിക്കും പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസിയോട് അവൻ അവൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യവുമായിട്ട് സയൻസ് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഓടി വരും കണ്ടോ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിമാനം കണ്ടുപിടിച്ചപ്പോൾ പറയുന്നു വിമാനശാസ്ത്രം ഞങ്ങളുടെ പ്രശ്നത്തിലുണ്ട് പ്ലാസ്റ്റിക് സർജറി വിജയകരമായിട്ട് നടപ്പാക്കിയപ്പോൾ വിശ്വാസി പറയുന്നു ഇതൊക്കെ എന്ത് ഞങ്ങളുടെ പുസ്തകത്തിൽ പണ്ട് മനുഷ്യൻ്റെ തല വെട്ടി മാറ്റിയിട്ട് അവിടെ ആനയുടെ തല ഫിറ്റ് ചെയ്താൽ അത്ര വലിയ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയും നമ്മളിപ്പം വീഡിയോ കോളിങ് നടത്തുമ്പോൾ അവർ പറയുന്നു ഇത് ഞങ്ങളുടെ പഴയ ശകുന്തള മറ്റേ വെറ്റിലയിൽ വെറും മഷി തെച്ചിട്ട് അതേ നോക്കിക്കൊണ്ട് ദുശാസ ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത് ഈ ബാക്ടീരിയകളെ തിന്ന് നശിപ്പിക്കുന്ന ചില ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്ന ചില സൂക്ഷ്മ ജീവികളുണ്ടെന്ന് കണ്ടെത്തുമ്പം വിശ്വാസികൾ ആദ്യം അന്വേഷിക്കുന്നത് ഇത് ഈച്ചയുടെ ചിറങ്ങിലുണ്ടോ എന്നായിരിക്കും കാരണം ഈച്ചയുടെ ചിറങ്ങിൽ ഇതുണ്ടെങ്കിൽ അവൻ്റെ മതവസതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഡിത്തരത്തെ ന്യായീകരിക്കാനുള്ള ഒരു വഴിയാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അത് സയൻറ്റിഫിക് ഫിക്ഷൻ എന്നൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർ വിചാരിച്ചു ആ ഇത് ഞങ്ങളുടെ മതം കൂടി ശാസ്ത്രീയമാണ് എന്ന് പ്രചരിപ്പിച്ചു അതേപോലെ തന്നെയാണ് മറ്റൊന്ന് യു എഫ് ഒ കോൺസ്പെറസി എല്ലാ മതവിശ്വാസിയും ഓരോ യു എഫ് ഒ വിശ്വാസിയാണ് കാരണം അവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിതം കഴിയുമ്പം വേറെ ഒരു സ്ഥലത്ത് അവിടെ ഈദിൽ ആൽക്കോഹോളും ഈദിൽ ആൽക്കോഹോളും ചിയർഗേൾസും ഒക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കടന്ന് തുള്ളിച്ചാടുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നേരം പോത്തെ പോയവർക്ക് കുറച്ച് ദിവസത്തേക്ക് വേറെ എങ്ങോട്ടേലും പോകാൻ വേറെ അതാണല്ലോ നമ്മൾ യു എഫോസ് എന്ന് പറയുന്നത് മറ്റ് പ്ലാനറ്റിലുള്ളവർ വേറെ പ്ലാനറ്റിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചത് കൊണ്ട് ഇതിന് വലിയൊരു പ്രാധാന്യം കിട്ടി ഇദ്ദേഹം ബൈബിളിൻ്റെ അത്തന്നൊരു സംഭവം എടുത്തു അത് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം അതിങ്ങനെയാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് വർഷം നിങ്ങളോടൊപ്പം താമസിച്ച് പ്രവചനം നടത്താൻ ഞാൻ എൻ്റെ രണ്ട് പ്രവാചകന്മാരെ അയക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത്രയും വർഷം ഇവിടെ പ്രവചനം നടത്താൻ ഏതെങ്കിലും പ്രവാചകം വന്നിട്ടുണ്ടോ ഇല്ല ഞങ്ങളാണ് ആ പ്രവാചകന്മാരെ അതിന് തെളിവ് ഞങ്ങൾ ഞങ്ങളത്രയും വർഷം ഇവിടെ ഉണ്ടായിരിക്കും അതുതന്നെ തെളിവ് അപ്പോൾ ഇങ്ങനെ അവർ പള്ളിയിലൊക്കെ കുറച്ചാളൊക്കെ ആയിട്ട് കൂടിയിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ പള്ളിയിൽ നിന്നൊരു ദിവസം ഇരുപത് പേര് അപ്രത്യക്ഷമായി അപ്പോൾ ഇവർ പറഞ്ഞ് അവരെ നിത്യതിയിലേക്ക് ചേർക്കപ്പെട്ടു അവരെ പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പം വേറൊരു സ്ഥലത്ത് അജ്ഞാത സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നതായിട്ടും കണ്ടെത്തി പക്ഷേ ഇതൊന്നും വിശ്വാസികൾക്ക് വിശ് പ്രശ്നമല്ല കാരണം ഒരിക്കൽ വിശ്വാസം വേർ വേര് പിടിച്ചാൽ കഴിഞ്ഞാൽ അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് അതിനു മുമ്പെല്ലാം സംഭവമെല്ലാം ശരിയാക്കണം എന്നായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞത് മനുഷ്യൻ എന്ന് പറയുന്ന അത്യന്തികമായിട്ടുള്ളൊരു സംഭവം എന്നല്ല അതിന് അപ്പുറത്തായിട്ട് എബുമാന എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയുണ്ട് അത് ഭൂമിയിലല്ല അതൊരു മറ്റൊരു പ്ലാനറ്റിലാണ് അവിടെ പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ മരിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരിക്കുക എന്നുള്ളത് മനുഷ്യനെല്ലാം പേടിയുള്ള കാര്യമാണ് എല്ലാ കാലവും ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ആളുകളൊക്കെ കുറച്ച് സംശയത്തോടെ ചോദിച്ചു ഇത് കൊല്ലം നടക്കുന്നതാണോ അവർ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഡെമോൺസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ മതത്തിൻ്റെ ഈ സംഭവം എല്ലാം പാസായ മുപ്പത്തൊൻപത് പേരെ അതിന് തിരഞ്ഞെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പത്തൊൻപത് തീയതി അവർ ഈ ഡെമോൺസ്ട്രേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചു മുപ്പത്തൊൻപത് പേർ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചു അവരുടെ പോക്കറ്റിൽ അഞ്ച് ഡോളർ എഴുപത്തഞ്ച് സെൻ്റ് കരുതി എന്തിനാണ് ഈ അഞ്ച് ഡോളർ എഴുപത്തഞ്ച് സെൻറ്റ് എന്ന് നമ്മൾ ആലോചിക്കും അതായത് ഈ ശരീരത്തിൽ നിന്നും ആത്മാവിനെ അങ്ങ് വേർപെടുത്തുമ്പം ഈ ആത്മാവിനെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഷിപ്പ് വരും അതിൻ്റെ വണ്ടിക്കൂലിയാണ് അഞ്ച് ഡോളർ അല്ല നിങ്ങൾ തമാശ ഇത് നിങ്ങൾ നോക്കിയോ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് പിന്നെ എഴുപത്തഞ്ച് സെൻറ്റ് അതായത് നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പം മറ്റേ പ്ലാനറ്റിൽ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് ഫോൺ ചെയ്യാനുള്ള സൗകര്യമാണ് അതിൻ്റെ പൈസയാണ് എഴുപത്തഞ്ച് സെൻ്റ് ഇത് കേട്ടാൽ ഏത് കട്ട വിശ്വാസിയും തല തലബുദ്ധികടന്ന് ചിരിക്കും കാരണം എല്ലാ വിശ്വാസികളുടെയും അവരുടെ യുക്തിബോധം എന്ന് പറയുന്നത് അവനവൻ്റെ മതത്തിൽ ഒഴികെ മറ്റുള്ളവടത്തും പ്രവർത്തിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാസ്വേഡ് ഇന്നാൾ ചോദിച്ചു അത് ഈ മനുഷ്യനെ മണ്ണ് കുഴച്ചുണ്ടാക്കിയെന്നും ഈ സ്ത്രീയെ എല്ല് വലിച്ചൂരി ഉണ്ടാക്കിയെന്നും പറയുന്നതിൻ്റെ അകത്ത് എന്താ യുക്തി എന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു അത് മണ്ണ് കുഴച്ചില്ലല്ലോ സാറേ മണ്ണ് കുഴയ്ക്കണമെങ്കിൽ വെള്ളം വേണ്ടേ സാറേ വെള്ളം ഇല്ലായിരുന്നല്ലോ സാറേ അതുകൊണ്ട് പൊടിമണ്ണ് കൊണ്ടാണല്ലോ സാറേ ഉണ്ടാക്കിയേ ഏ പൊടിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഓ ദൈവത്തിന് ദൈവത്തിനിപ്പോൾ എന്താ സാറേ പറ്റില്ലാത്തത് ദൈവത്തിന് വേണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഇപ്പോൾ ഒരു ഇതിലെ എയ്റോപ്ലൈനായിട്ട് പറത്താവല്ലോ എന്നിട്ടെന്താ പറത്താത്തതെന്ന് ചോദിച്ചാൽ അത് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത് ദൈവമല്ലോ ഉത്തരം പറയണ്ടേ ഇങ്ങനെ പറയുന്ന ആൾ പറക്കുന്ന കഴുതിയോ ഹാ 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 എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം ഇരുന്ന് ചിരിക്കുകയും ചെയ്യും നിങ്ങളൊക്കെ ക്ലബ് ഹൗസിൽ ആളെ കണ്ടിട്ടും അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ യുക്തി അവനവൻ്റെ മത മതത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല എന്തായാലും ഈ സ്പേസ് ഷിപ്പ് അവിടുന്ന് പുറപ്പെട്ടു ആളെ കയറ്റാനായിട്ട് ഇപ്പോൾ വരും വരുമ്പോഴേ ചാടിക്കയറണം അതുകൊണ്ട് ആത്മാവിനെ ഭേർപ്പെടുത്തണം അതിനു തലയിലൂടെ ഒരു പ്ലാസ്റ്റിക് കവറ് കയറ്റി കഴുത്തിന് ചുറ്റി ആസ് ഫിക്സേഷൻ സ്വിക്സേഷൻ നടപ്പാക്കി എന്തായാലും ജ്യോതിയും വന്നില്ല തീയും വന്നില്ല പിറ്റേ ദിവസം അമേരിക്കയുടെ മുപ്പത്തൊമ്പത് ഡെഡ് ബോഡികളായിരുന്നു ഇത് നടന്ന സംഭവമാണ് മറ്റൊന്ന് മില്ലറിസം ഇത് വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു പാസ്റ്റാണ് പുള്ളി പറയുന്നത് ബൈബിളിൻ്റെ അകത്തെല്ലാത്തിൻ്റെ ഉള്ള ഉത്തരവുണ്ട് നമ്മളത് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കും പുള്ളി പറഞ്ഞു ലോകാവസാനത്തെക്കുറിച്ച് ഡാനിയലിൻ്റെ എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അതിത്രയേ ഉള്ളൂ രണ്ടായിരത്തി മുന്നൂറ് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ദേവാലയം പുനർനിർമ്മിക്കും ഇത്ര എഴുതിയിട്ടുള്ളൂ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചെന്നാൽ ഈ ബാബിലോൺ ചക്രവർത്തി ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി അവർ ചെയ്ത് കീഴടക്കി കഴിഞ്ഞാൽ എന്താ നെബുക്കനാസർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നാളെ എന്തെങ്കിലും രാജ്യത്തിനെതിരെ ഒരു ഗൂഢാലോചന നടത്താൻ സാധ്യതയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ അവരെ പിടിച്ചുകൊണ്ട് പോകും അവരെ പിടിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും പാടത്തോ എന്തെങ്കിലും കട്ടക്കളത്തിലെന്തേലും പണിക്കുകൊണ്ട് നിർത്തും അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഒരാളായിരുന്നു ഈ ദാനിയൽ മാത്രമല്ല ഇവരെവിടെയെങ്കിലും ഗൂഢാലോധന നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ സ്ഥലം അത് തല്ലി തകർക്കും അത് അവർ ജെറുസലേം ദേവാലയം അങ്ങനെയാണ് തല്ലി തകർത്തത് ഇത് നടക്കുന്നത് ബി സി അഞ്ഞൂറ്റി എൺപത്തി അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ദാനിയൽ പ്രവാചകന് കട്ടക്കളത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പം വന്നൊരു പ്രവചനമാണ് രണ്ടായിരത്തി മുന്നൂറ് ദിവസം കഴിയുമ്പം ഇവിടുന്ന് പോകും നമ്മുടെ കർത്താവായ യഹോവ നമ്മളെ രക്ഷിക്കും നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പള്ളി പണിയും ഇത്രേ പറഞ്ഞുള്ളൂ പക്ഷേ ഇതേക്കുറിച്ച് പത്മശ്രീ സരോജ് കുമാർ പറഞ്ഞിട്ടുള്ളത് പ്രവചനങ്ങൾ ഉണ്ടാവുകയല്ലോ പ്രവചനങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് പുള്ളി പറഞ്ഞു ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണെങ്കിലും നമ്മൾ വായിക്കേണ്ടത് അങ്ങനെയല്ല കാരണം ബൈബിൾ ഇതല്ല ഒരു നിഗൂഢ ഭാഷയിലാണ് ഒരു ഹെസ്റ്റോറിക് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് വർഷമാണ് ദേവാലയം പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ദേവാലയം എന്ന് യേശു ക്രിസ്തുവിനെയാണ് ദേവാലയം പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അഥവാ ലോകാവസാനമാണ് അതുകൊണ്ട് പുള്ളി അവിടെ തൊട്ട് വർഷം കണക്ക് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ലോകം അവസാനിക്കും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ എന്നും പ്രതീക്ഷിച്ചിരുന്ന സംഭവമാണ് ഈ ലോകാവസാനം കാരണം ഈ ശിഷ്യന്മാർ ആദ്യം ഒത്തുകൂടിയപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരും മരിക്കുന്നതിന് മുൻപ് തന്നെ യേശു രണ്ടാമത് വരും വന്നിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞേ അവരും മരിച്ചു അവരുടെ അടുത്ത തലമുറയും മരിച്ചു പത്ത് തലമുറയും കഴിച്ചു നൂറ് തലമുറയും കഴിച്ചു എന്നിട്ടും വന്നില്ല എന്നാൽ ഇപ്പോഴായിരിക്കും വരുന്നതെന്ന് കരുതി അവർ കാത്തിരുന്നു അങ്ങനെ ആ ദിവസം അവർ കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കറിയാം ഈ ജ്യോതിഷ പ്രവചനം തെറ്റിക്കഴിഞ്ഞാൽ ജ്യോതിഷ വിശ്വാസികൾ ഒരിക്കലും ജ്യോതിഷത്തെ കുറ്റം പറയില്ല അവർ പറയുന്ന ഈ ജോത്സ്യൻ ലഗ്നം നോക്കിയത് ശരിയായില്ല അല്ലെങ്കിൽ ശനിയുടെ അപഹാരം കാക്കിയില്ല ആയിരിക്കും അവർ പറയുന്നത് ഇതുപോലെ ഇവർ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു അത് സംഭവം എന്താണെന്ന് വെച്ചെന്നാൽ ദാനിയൽ പ്രവാചകൻ്റെ കാലത്ത് ഈ നമ്മൾ ഇന്ന് ഇന്നുപയോഗിക്കുന്നതൊട്ട് കലണ്ടർ അല്ലായിരുന്നു ഗ്രിഗോറിയൻ കലണ്ടർ അല്ല അന്ന് യഹൂദ കലണ്ടറാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്കാക്കി ഇതിൽ തെറ്റിപ്പോയതാണ് ഞാൻ പുതിയ ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത ഡേറ്റ് കൊടുത്തു അന്നും ഒന്നും സംഭവിച്ചില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ പതുക്കെ അതിൻ്റെ അകത്തുനിന്ന് പൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഈ പൊഴിഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബൈബിളിൽ ബൈബിളിന് അടുത്തൊരു എടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു സ്വർഗ്ഗരാജ്യം മണവാളിനെ കാത്തിരിക്കുന്ന പത്ത് കന്യമാർക്ക് തുല്യമാണ് ഇതിൽ പത്ത് പേരിൽ അഞ്ച് പേർക്ക് ബുദ്ധി ഇല്ലാത്തവരായിരുന്നു അവർ മണവാളം വരാൻ വൈകിയപ്പം ഒന്ന് മയങ്ങേക്കാന്ന് കരുതി ഉറങ്ങി കുറേ കഴിഞ്ഞപ്പം മണവാളം വരുന്നു എന്നറിയിപ്പ് കേട്ടപ്പോൾ ഇവർ ചാടി എഴുന്നേറ്റു അന്നേരത്തെയും വിളക്ക് കെടാറായി വിളക്കിൽ എണ്ണ ഒഴിക്കാൻ പോയപ്പം മണവാളം വന്നു മണവാളം വന്നിട്ട് ഈ അഞ്ചുപേരെയും കൂടെ കയറ്റി മണിയറയ്ക്കകത്ത് കയറ്റി വാതിലടച്ചു മണവാളിന് എന്തിനാണ് അഞ്ചിന് പേരെ കയറ്റി മണിയറയുടെ വാതിലടച്ചതെന്ന് എനിക്കറിയില്ല പത്ത് പേർക്കും ബുദ്ധി ഉണ്ടായിരുന്നാലത്തെ അവസ്ഥയും എനിക്കറിയില്ല എന്തായാലും ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് പ്രവചനം നടക്കാതെ വന്നപ്പോൾ ആളുകൾ അതിൻ്റെ വിട്ടുപോയി ഈ വിട്ടുപോയ ആളുകളുണ്ടാക്കിയ ഒരു മതമാണ് ഷെയ്ക്കേഴ്സ് എന്ന് പറയുന്നത് ഷെയ്ക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിറച്ച് തുള്ളുക അതായത് നമ്മുടെ പുറത്ത് ഓ വേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇവരാണ് പിന്നീട് പെന്തക്കോസ് ആയി മാറിയത് അതുകൊണ്ട് ഈ പെന്തക്കോസ് ആൾക്കാർക്ക് ഈ രണ്ട് സുക്കേടുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വറഞ്ഞ് തൊള്ളുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ദാനിയൻ്റെയൊക്കെ പ്രവചനം വിട്ടിട്ട് അവർക്ക് വേറൊരു പരിപാടിയില്ല ഇത് മറ്റൊന്ന് ഓർഡർ ഓഫ് സോളാർ ടെമ്പിൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള സംഭവമൊക്കെയായിരുന്നു ജോസഫ് ഡി മമ്പ്രെ എന്ന് പറയുന്ന ഒരു പുള്ളിയായിരുന്നു പുള്ളി ഇതുതന്നെ രോഗാവസാനത്തെക്കുറിച്ചാണ് പ്രചരിച്ചിപ്പിച്ചത് പുള്ളി പറഞ്ഞു ദൈവം ഈ ഭൂമി നശിപ്പിക്കാൻ പോവുകയാണ് പക്ഷേ നമുക്ക് നമ്മുടെ പ്രത്യേക സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രമാണിച്ച് സിറിയസിലേക്ക് നമുക്കൊരു വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സിറിയസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഉപരിതലത്തിൽ മാത്രം പതിനായിരം ഡിഗ്രി ടെമ്പറേച്ചർ ഒരു വാതകഗോളമാണ് അതൊന്നും അവർക്കറിയില്ല അറിയേണ്ട കാര്യവുമില്ല അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടാളെ കയറ്റി വിടാൻ തുടങ്ങി ഇത് വളരെ നിഗൂഢമായി പ്രവർത്തിച്ച മതം ആയതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തറിയില്ല പക്ഷെ ഒരു ദിവസം ഒരു പത്രപ്രവർത്തനം കിട്ടിയ ഒരു ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി ആ സ്ഥലത്ത് നോക്കുമ്പോൾ കാണുന്നത് എഴുപത്തിനാല് മൃതദേഹങ്ങൾ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി വിട്ടതാണ് ഇതും അമേരിക്കയിൽ നടന്ന സംഭവമാണ് മറ്റൊന്നാണ് ബ്രാഞ്ചസ് ഓഫ് ഡേവിഡിയൻസ് എന്ന് പറയുന്നത് ഡേവിഡ് കൊറേഷ് എന്ന് പറയുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഈ മതം തുടങ്ങിയത് അത് ബൈബിളിൽ ഒരുപാട് കിളി പോയ കുറേ വാക്യങ്ങളുണ്ട് എന്നാൽ ആർക്കും വായിച്ചാൽ മനസ്സിലാകുകയില്ല അങ്ങനെ ഒരു വാക്യം കൊണ്ട് ഒരു മതം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ തെളിവാണിത് ഇതിനകത്ത് സക്രിയയുടെ ആറ് പന്ത്രണ്ടിൽ അതിൽ പറയുന്നു ഇതാ ബ്രാഞ്ച് എന്നു പേരായ ഒരുത്തൻ അവൻ നമ്മുടെ ദേവാലയം പുനർനിർമ്മിക്കും ഇതെന്താ ഇന്ത്യ അർത്ഥം അഞ്ച് പുള്ളി ചോദിച്ചു ബ്രാഞ്ച് എന്ന് പേരായ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം നമ്മുടെ പേരെന്താ ബ്രാഞ്ചസ് ഓഫ് ഡേവിഡിയൻസ് ആ അതുകൊണ്ട് നമ്മളെക്കുറിച്ചാണ് ആ പ്രവചനം അല്ലാതെ നമ്മൾ തന്നെ ഇട്ടതല്ലേ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെയും ആളുകൾ കൂടി അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അടുത്ത ബൈബിൾ വാദ്യം എടുത്തു വെളിപാട് പത്തൊൻപത് പതിനഞ്ച് അവൻ്റെ വായിൽ നിന്നും ഒരു വാൾ പുറപ്പെട്ടു ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു മുന്തിരി ചക്കിലിട്ടാട്ടിയെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വാക്യമാണ് അപ്പോൾ പുള്ളി പറഞ്ഞു അത് നമുക്കെതിരെ തിന്മയുടെ ശക്തികളി ലോകത്തെല്ലാം ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ വാൾ അല്ലെങ്കിൽ ആയുധം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ പ്രവചനമാണിത് അപ്പം അങ്ങനെ ഇവർ വാൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ആ ഇവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും പോലീസ് അന്വേഷണത്തിന് വന്നു ഒന്നും മടിച്ചില്ല പുള്ളി നാല് പോലീസുകാർ അന്നേരം അങ്ങ് തട്ടി പോലീസ് വീണ്ടും നടത്തി ഏതാണ്ട് അമ്പത്താറ് ദിവസം ആ ഏറ്റുമുട്ടൽ നിന്നും അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് അവിടുത്തെ ആയുധങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി നൂറിലധികം ആളുകൾ അവരുടെ ചർച്ചിൽ നിന്ന് അന്ന് കൊല്ലപ്പെട്ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ നടന്ന സംഭവമാണ് അപ്പോൾ ആയുധം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആയുധമില്ലാത്ത ബാക്കി വിശ്വാസികൾ എന്തു ചെയ്യും ആകപ്പാടെ യൂണിഫോം മാത്രമാണ് അവർ യൂണിഫോമ് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി ഇതാണ് അവർ നമ്മൾ കേരളത്തിലും പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇതുപോലെ പട്ടാള യൂണിഫോം ഒക്കെ ഇട്ടുണ്ട് ആരോടും യുദ്ധം ചെയ്യാൻ പോകുന്നതുപോലെ നടക്കുന്ന ടീമുകൾ അവരുടെ പേരുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബ്രിഗേഡിയർ തങ്കപ്പൻ ലെഫ്റ്റനൻറ്റ് കുഞ്ഞപ്പൻ എന്നൊക്കെയുള്ള പേരുകൾ ഇട്ടുകൊണ്ടാണ് ഇവർ വയ്ക്കുന്ന എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ നടക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് കട്ട കോമഡിയാണ് അടിസ്ഥാനപരമായിട്ട് മതത്തിൽ ഇതെല്ലാം ഒരു ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പോലെ ഒരു പാൻ ഷർട്ട് വിട്ടിട്ട് ഈ സദ്ഗുരു എന്ന് പറയുന്ന ആൾ വന്നിരുന്ന ആരേലും തിരിഞ്ഞു നോക്കുമോ അയാൾ പറഞ്ഞ എന്തോ മണ്ഡത്തരോടാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും കൂടെ വേഗം നോക്കും എന്നാൽ അയാൾ ഒരു പാവാട കൊടുത്തിട്ട് ഒരു പത്ത് മീറ്റർ തുണി മേതി ചുറ്റി തലയിലൂടെ ഒരു പന്ത്രണ്ട് മീറ്റർ തുണി കൂടെ ചുറ്റിട്ട് ഇവിടെ വന്നിരുന്നാൽ എന്താ സംഭവം അറിയാനായിട്ട് ആളുകൾ വരും അയാൾ മണ്ടത്തരം പറയുന്നു മണ്ടത്തരമാണെന്ന് അറിയുന്നത് നമ്മൾ തിരിച്ചു പോകും ഇത് വലിയ ഇഷ്ടത്തോടു കൂടി കേൾക്കുന്ന കുറച്ച് ഇരിക്കും അത്രയും പേര് മതി അതുകൊണ്ട് അതും ഒരു മതമാക്കാൻ പറ്റും ഇത് റിസ്റ്ററേഷൻ ഓഫ് ടെൻ കമാൻമെൻറ്റ്സ് ഇതിൻ്റെ തുടക്കം ഉഗാണ്ടയിലാണ് ക്രിഡോണിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് തുടങ്ങിയത് ആൾ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു അഭിസാരിയായിരുന്നു കൂടാതെ വ്യാജമദ്യ വിൽപ്പന ഉണ്ടായിരുന്നു ഒരു ദിവസം വന്ന ആളോട് പറഞ്ഞു ഞാൻ പണിയൊക്കെ നിർത്തി അപ്പോൾ ചോദിച്ചാൽ എന്തുപറ്റി എന്നാൽ പറഞ്ഞു എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പണി നിർത്താൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കത്തോലിക്കരെ സംബന്ധിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല മാതാവാണേൽ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇപ്പം കേരളത്തിലാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വീട്ടമ്മ ഒരു ദിവസം പറഞ്ഞു എൻ്റെ മാതാവ് ഇന്ന് എന്നെ കറി വയ്ക്കുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കോവലിൻ്റെ തണ്ട് കൊണ്ട് കൊടുത്തു അല്ല നിങ്ങൾ ചിരിക്കേണ്ട യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണിത് എന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോ എല്ലാ ദിവസവും നിനക്ക് കോവയ്ക്ക എന്ന് പറഞ്ഞു അങ്ങനെ മാസങ്ങളോട് ആ വീട്ടിൽ കോവയ്ക്കറിയായിരുന്നു ഇത് കാണാനായിട്ട് തിരുവനന്തപുരം മുതലുള്ള ആളുകൾ വണ്ടി പിടിച്ച് ഈ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വരുവാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണൂർ പേരാവൂർ പേരാവൂരെന്ന് പറയുന്നൊരിടത്ത് മാതാവിന് ഡിപ്രഷനായിരുന്നു മാതാവ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് ചോര വരെ വന്നു അത് കാണാനായിട്ടും ഒരുപാട് പേര് വന്നു ഞാൻ അയർലൻഡിൽ നിന്നാണ് വരുന്നത് അയർലൻഡിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് നോക്ക് എന്ന് പറയുന്ന പള്ളി ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു അവിടെ ഒരാൾക്ക് ഒരു ദർശനം കിട്ടി മാതാവ് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നോക്ക് പള്ളിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ എല്ലാവരും കൂടെ പോയി ഒരു എൺപത് ശതമാനം പേരും മലയാളികളായിരുന്നു അവർ പതിനൊന്ന് മണി മുതൽ മുകളിലോട്ട് നോക്കി നിന്നു പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് മണി അഞ്ചുമണിയായപ്പോഴത്തേക്കാൾ പറഞ്ഞു ഇന്ത് മാതാവ് വരികയെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത ആഴ്ച പത്രത്തിലൊരു വാർത്ത എല്ലാ പത്രത്തിലും ഒരു പത്രത്തില എല്ലാ പത്രത്തിലും വാർത്തയുണ്ടായിരുന്നു ആശുപത്രികളിൽ കാഴ്ച പ്രശ്നം മൂലം ഉള്ളവരുടെ തിരക്ക് വർദ്ധിച്ചു എന്നും പറഞ്ഞിട്ട് മാതാവ് വന്നില്ലെങ്കിലും അത്രയെങ്കിലും നടന്നു ആ ഇനി ഇങ്ങനെ മാതാവ് വരുന്നു എന്ന് അറിഞ്ഞെന്നാൽ കത്തോലിക്കക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അച്ഛൻ പള്ളി വിളിച്ചു പറഞ്ഞു നമ്മുടെ ക്രിഡോണിയായിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു കന്യാസ്മാർ വീട് വീടാന്തരം കയറി പറഞ്ഞു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇരുപതിനായിരത്തിലധികം മെമ്പർഷിപ്പ് പുള്ളിക്കാരിയുടെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിക്കാർ പറഞ്ഞു മാതാവ് വീണ്ടും എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അവൻ പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ലോകം അവസാനിക്കും അപ്പോൾ ആൾക്കാരോട് പറഞ്ഞു നിങ്ങളിനീ സ്വത്തും പണമൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ സ്വത്തൊക്കെ ഈ വിശ്വസിക്കാത്ത മണ്ടന്മാരുണ്ടല്ലോ അമ്മമാർക്ക് വിറ്റാക്കാൻ പറഞ്ഞു അവരുണ്ടായിരുന്ന പോത്തിനെയും കാളനെയും കോഴീനെയും എല്ലാം വിറ്റ് കിട്ടിയ പൈസ കൊണ്ടുവന്ന് ടിക്രഡൂണിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തു അവരൊഴുതിച്ച് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടന്നു അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വന്നു അവസാനത്തെ കോഴിയെയും അവസാനത്തെ ആടിനെയും ഒക്കെ തല്ലിക്ക് വന്ന് തിന്ന് ബാക്കി പൈസയ്ക്ക് കൊ കൊക്കോളയും മേടിച്ച് കുടിച്ചിട്ട് ലോകവസാനിക്കാനുള്ള സന്തോഷത്തിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം സൂര്യൻ ഇതറിയത്തില്ലായിരുന്നു സൂര്യൻ സാധാരണ പോലെ ഉദിച്ചു അവർ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ് ഞങ്ങൾക്ക് ജീവിക്കാനുണ്ടായിരുന്ന ഞങ്ങളുടെ വകം മുഴുവനുമാണ് തന്നത് പുള്ളിക്കാർ പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തെ സമയം കൂടെ മാതാവ് ചോദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ശരി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ലോകാവസാനത്തിൻ്റെ ദിവസം വന്നു ഇവരെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ഒരു പള്ളി കയറി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സഖത്തിന് ഈ ക്രിഡൂണിയായും പുള്ളിക്കാരിയുടെ ഒരു ശിങ്കിടിയുണ്ട് ജോസഫ് ഇവർ രണ്ടുപേരുടെ പുറത്തിറങ്ങി വാതിൽ പുറത്തന്നെ അങ്ങ് പൂട്ടി ചവിട്ടി പൊളിക്കാരിയ്ക്കാനായിട്ട് ആണി വെച്ച് വാതിലും ജനലുകളും എല്ലാം അടിച്ചുറപ്പിച്ചു എന്നിട്ട് അവർ ഓടി കുറച്ച് കഴിഞ്ഞപ്പം ബോംബ് പൊട്ടി ബോംബ് പൊട്ടിയെന്ന് മാത്രമല്ല ആ പള്ളിക്കകത്ത് പല സ്ഥലങ്ങളിൽ കുപ്പിക്കകത്ത് ആസിഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആൾക്കാർ മരിച്ച മൃതദേഹത്തിൽ നിന്ന് ആളാരാന്ന് തിരിച്ചറിയാൻ പോലും പാടില്ല എന്നുള്ളതായിരുന്നു നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കൂ കനുങ്ക കൾട്ട് മസാക്കർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പേരാണ് അന്ന് അവിടെ മരിച്ചത് ഇത് പീപ്പിൾസ് ടെമ്പിൾ ഓഫ് ദി ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഇതാണ് സൂപ്പർ സാധനം ഇത് നമ്മുടെ ട്രാൻസ് സിനിമയുടെ അതേ സംഭവമാണ് കേട്ടോ ജിം ജോൺസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ആൾ ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവും ചേർത്തിട്ടാണ് പുള്ളി മതം ഉണ്ടാക്കിയത് നമ്മൾ വിചാരിക്കുക ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവും തമ്മിൽ എന്താ ബന്ധം അതായത് ബൈബിളിൽ പറയുന്നത് നിങ്ങളിൽ ഉള്ളവൻ തനിക്കുള്ളതിൽ നിന്നും ഇല്ലാത്തവനും കൂടി കൊടുക്കുക അപ്പം ഇല്ലാത്തവനും എന്തെങ്കിലും കിട്ടും കമ്മ്യൂണിസം പറയുന്ന നേരെ തിരിച്ചാണ് നിങ്ങളിൽ ഇല്ലാത്തവൻ തനിക്കുള്ളത് ഉള്ളവനുമായി പങ്കുവെക്കുക ഇല്ലാത്തവനെ സംബന്ധിച്ച് ദരിദ്രനെ സംബന്ധിച്ചാകെ അവൻ്റെ കയ്യിലുള്ളത് ദാരിദ്ര്യമാണ് അത് ഉള്ളവനൂടെ കിട്ടും ഉള്ളവനൂടെ തീരും എന്നുള്ളതാണ് അപ്പം പക്ഷേ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു എൺപത് ശതമാനം സമ്പത്തും ഒരു പത്ത് ശതമാനം ആളുകളുടെ കയ്യിലുള്ളത് ഇതെല്ലാവർക്കും ഡീക്യുലായിട്ട് വിധിക്കാൻ പറഞ്ഞാൽ എൺപത് ശതമാനം ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം അവരെ സംബന്ധിച്ച് മറ്റോൻ്റെ കയ്യിലിരിക്കുന്നു കൂടുതൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് ഇവർ ഇതിൻ്റെ കൂടെ പോയി ഇങ്ങനെ ഒരു പച്ച വരുന്ന സമയത്താണ് പുള്ളി വില്യം ബെർണഹാംസ് എന്ന് പറയുന്ന ഒരു പന്തക്കോസ് വാസ്ത്ര പരിചയപ്പെട്ടത് ഈ പുള്ളി അവിടുത്തെ വലിയ ഫെയ്ത്ത് ഹീലിംഗിൻ്റെ ആളായിരുന്നു ഇദ്ദേഹം ഈ ട്യൂമറൊക്കെ ചുമ്മാ കൈ കൊണ്ട് പിടിച്ചിട്ട് വലിച്ചുപറിച്ചെടുക്കും എടുക്കുന്ന മുഴുവൻ കോഴിയുടെ കരലും പാട്ട്സുമായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഇദ്ദേഹത്തിന് ഭയങ്കര പ്രശസ്തിയായി ഇവർ പിന്നെ അതിൻ്റെ റീബ്രാൻഡ് ചെയ്തു ഫുൾ ഗോസ്പൽ ഓഫ് പെന്തക്കോസ് എന്ന് പേരിട്ടു പിന്നെ സോഷ്യലിസം ചാരിറ്റി ഇങ്ങനെ ഇന്ത്യാനെ പോലീസിൽ ഇദ്ദേഹം അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അംഗത്വമൊക്കെ കിട്ടി ഭയങ്കര പുള്ളിയായിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇനി കമ്മ്യൂണിസം നമ്മൾ വേറെ ലെവലിലേക്ക് പോവുകയാണ് അതായത് സ്വകാര്യ സ്വത്ത് പാടില്ല നിങ്ങളുടെ വസ്തുവകളെല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുത്തരിക നമ്മളെല്ലാവരും കമ്മ്യൂണായിട്ട് ജീവിക്കും അമേരിക്കയിൽ ഇത്രയും വലിയ സ്വത്താണ് ഓരോരുത്തർ വീടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടും കോടിക്കണക്കിന് രൂപ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഒരു സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു പുള്ളി കുറേ സെക്യൂരിറ്റിക്കാരെ കൂടി ആക്കി അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഭർത്താവക്കന്മാരൊക്കെ ഉണ്ട് അതൊക്കെ പണ്ട് ഇനി അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ശേഷം ഇയാൾ അല്ല ക്രൂരമായിട്ടുള്ള സെക്സ് അബ്യൂസുകളാണ് അവിടെ നടത്തിയത് ഇവിടെയുള്ളവർക്ക് പുറത്തൊന്നും പോയി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നവംബർ പതിനേഴാം തീയതി എട്ട് പേർ അതിൻ്റെ അകത്ത് എങ്ങനെ ഓടി രക്ഷപ്പെട്ട് അവർ പുറത്ത് അറിയിച്ചപ്പോഴത്തേക്കാണ് ആളുകൾ ഞെട്ടിപ്പോയത് ഇത് അന്വേഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു ലിയോ റയൻ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് നാല് പേരെ ഇയാൾ അവിടെ വെച്ച് തട്ടി തട്ടിക്കഴിഞ്ഞ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ് കൊന്നത് അന്വേഷിക്കാൻ വേറെ ആൾ വരും എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തു മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ കാമാവാൻ വേണ്ടിയിട്ട് ഞാനൊരു വിശിഷ്ട പാനീയം തയ്യാറാക്കിയിട്ടുണ്ട് കുടിക്കാൻ പറഞ്ഞു കുറേ പേര് കുടിച്ചു കുടിക്കാൻ വിസമ്മതിച്ചവരെ ആൾ വെടിവെച്ച് വന്നു കുടിച്ചവർ സയനൈഡ് പോയിസൺ മൂലം മരിച്ചു തൊള്ളായിരത്തി പതിനെട്ട് പേരാണ് അന്ന് മരിച്ചത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു അന്നേ വരെ ഉണ്ടായിരുന്നു ഇന്നേ വരെയുള്ള വെച്ചാൽ രണ്ടാമത്തേതും വേൾഡ് ട്രേഡ് സെൻറ്ററിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഇതാണ് സംഭവം ഇത് ഇതിൻ്റെ അകത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു പിന്നീട് വന്ന സുവിശേഷ പ്രേക്ഷകർക്ക് കാരണം ഇയാൾ വളരെ സക്സസ്ഫുള്ളായിട്ട് വർഷങ്ങളോളം സെക്സ് അബ്യൂസ് നടത്തി ഈ പള്ളിയുടെ മറവിൽ ഇത് നടത്താൻ പറ്റും എന്നുള്ളത് ഒരു നല്ല അറിവായിരുന്നു അതിലൊരു പ്രമുഖനായിരുന്നു ടെഡ് ഹഗാഡ് രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന സുവിശേഷ പ്രവർത്തകനായിരുന്നു ടെഡ് ഹഗാഡ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അന്ന് വിമാനം ഉണ്ടായിരുന്നു അയാള് ഈ പ്രശസ്തനായത് എങ്ങനെയാന്ന് ചോദിച്ചെന്നാല് ഈ സെയിം സെക്സ് മാരേജുള്ളവരെ കൊന്നുകളയണം എന്നായിരുന്നു പുള്ളിയുടെ വലിയ പ്രചാരണം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പതിനാറ് കാരൻ പറഞ്ഞു എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഇയാൾ സെയിം സെക്സിനെതിരെ അവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞ ആളാണ് അയാൾ പറഞ്ഞു എനിക്കെതിരെ ചുമ്മാ അപവാദം പറയാമെന്ന് പറഞ്ഞു അന്നേരം കുറെ കുറേ പേര് പറഞ്ഞു അപ്പോൾ ഇതിനെയെല്ലാം ഇത് നിഷേധിച്ചുകൊണ്ടിരുന്നപ്പം ഈ പള്ളി വരാത്ത കുറേ ആളുകളുണ്ടല്ലോ കണ്ണുഷാപ്പിലൊക്കെ പോയിരുന്നേ അവിടെ അന്നേരം ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു പുള്ളി കണ്ണുഷാപ്പിൽ ഇരുന്ന് ടി വി കണ്ടിരുന്നപ്പം ഇവൻ എൻ്റെ അടുത്ത് സ്ഥിരം വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു പുള്ളി അവസാനം ഇത് സംഭവിച്ചു തെളിവ് സാഹിത്യം പിടിച്ചപ്പോഴത്തേക്കും സംഭവിച്ചു അതേപോലെ ഈ കക്ഷി രവി സക്കറിയാസ് മലയാളികൾ പലരും കേട്ട് ഉറങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടായിരുന്നു ഇയാൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പേരെ ഒരുപാട് ഇതുപോലത്തെ സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒന്നൊന്നുമല്ല നമ്മളിത് പറയുമ്പോഴത്തേക്കും വിശ്വാസികൾ പറയും ഏതെങ്കിലും മനുഷ്യൻ ചെയ്തതിൻ്റെ കുറ്റം നിങ്ങൾ ബൈബിളിലേക്ക് കൂടെ ചാർത്തരുതേ എന്ന് പറയും എന്നാൽ ബൈബിളിലും ഇതൊക്കെ തന്നെയുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനേഴ് ഇരുപത്തൊന്നിൽ ഒരു പ്രവാചനെക്കുറിച്ച് പറയുന്നുണ്ട് ഏലിയ പ്രവാചകൻ ആ ഏലിയ പ്രവാചകൻ പുള്ളി ഒരു വിധവയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വിധവ് എവിടെയോ പോയിച്ചു വരുമ്പോഴത്തേക്കും കാണുന്നത് കട്ടിലിൽ മകനെ പിടിച്ചു കടത്തിയിരിക്കുന്നു ഈ പ്രവാചകൻ കുട്ടിയുടെ മുകളിൽ കയറി കിടക്കുന്നു അപ്പോൾ ഈ സ്ത്രീ വളരെ ദുഃഖിതയായിട്ട് ചോദിച്ചു പ്രവാചകൻ നീ എന്താണ് കാണാൻ എന്നോട് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ഞാനൊരു പ്രത്യേക ഏക്ഷനിലൂടെ ഇവന് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു അത് നിങ്ങൾ നോക്കിയോ കിങ്സ് പതിനേഴ് ഇരുപത്തൊന്ന് അപ്പോൾ രണ്ടാമത് വേറൊരു സംഭവം ഉണ്ട് രണ്ട് രാജാക്കന്മാർ നാലാം നാലാധ്യായം മുപ്പത്തിനാലില് ഇദ്ദേഹത്തിൻ്റെ അനുയായിയാണ് എലീഷ ആശാൻ്റെ അടുക്കൽ എന്നാണ് പഠിച്ചതെന്ന് തോന്നുന്നു ഞാനത് വായിച്ചു കേൾപ്പിക്കാം അനന്തരം പ്രവാചകൻ കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും അവൻ്റെ കൈകൾ തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് പിടിച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം വീണ്ടും കുട്ടിയുടെ മുകളിൽ കയറി കിടങ്ങി അത്യാവശ്യം ചോറുണ്ടെന്നവർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് ഇതെന്താ സംഭവം എന്ന് അപ്പോൾ ഇതൊക്കെയാണ് അന്ന് നടന്നിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ മറ്റൊന്നുണ്ട് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും ഇഷ്കോൺ ടെമ്പിൾ ഇത് ഒരു ഇന്ത്യക്കാരനായ പ്രഭുപാധ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പുള്ളി ഇന്ത്യ ഒരു ക്ലച്ച് പിടിക്കാതെ എന്തോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ എവിടെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ആ സമയം ഇവിടെ ഹിപ്പികൾ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു അതായത് ഇത് ജീവിതത്തിൻ്റെ അർത്ഥം ഇങ്ങനെ അലഞ്ഞു നടന്ന് കഞ്ചാവ് അലിച്ച് നടന്ന് മനസ്സിലാക്കണം എന്ന് എന്നുദ്ദേശിച്ചിരുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർ കഞ്ചാവ് മേടിക്കാൻ കാശുള്ളവൻ കഞ്ചാവും മേടിക്കും ഇല്ലാത്തവൻ എവിടെയെങ്കിലും കലങ്ങാ കുത്തിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സന്യാസി വന്നു പറയുന്നത് ഇങ്ങനെ ചെണ്ടയും കുട്ടി നടക്കുന്നത് അപ്പം അമ്മമാർ ഇതാ കൊള്ളാവുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് ആന്മാരും തന്നി ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ആര് ശ്രദ്ധിക്കാതിരുന്നതാണ് പക്ഷേ ഇവിടെയാണത് ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ഈ ഫോഡിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്ന ആൽഫ്രഡ് ഫോർഡ് ഉള്ളി ഈട്ടം ഈ സംഭവത്തിലേക്ക് ഇറന്നതോടുകൂടി അത്യാവശ്യം പേരൊക്കെയായി പിന്നെ ബീറ്റിൽസ് ഗ്രൂപ്പിൻ്റെ ജോർജ് ഹാരിസൺ ഇവരൊക്കെ വന്നതോടുകൂടി അത്യാവശ്യം അതിന് പേരൊക്കെയായി ഇങ്ങനെ ഈ അമേരിക്കയിലുള്ള ഇത്തരം മതങ്ങളുടെ പേര് പറയാൻ തന്നെ ഒരു ഒരു ദിവസം എടുക്കും റീലിസം മൂണിസം ഉനാരിയ സൊസൈറ്റി സൈന്റോളജി സിനിമ നടൻ ടോം ക്രൂസ് ഒക്കെ ഈ സൈന്റോളജി മതത്തിൻ്റെ ആളാണ് മോർമോണിസം ഈ സാട്ട് ലേക്ക് എന്ന് പറയുന്ന ആ ചർച്ചൊക്കെ വലിയ കോടിക്കണക്കിന് ഡോളറാണ് അതിൻ്റെ വരുമാനം തന്നെ വരുന്നത് അതുപോലെ തന്നെ കോക്കനട്ട് റിലീജിയൻ തേങ്ങാ മതം എന്ന് പറഞ്ഞൊരു മതമുണ്ട് അവരുടെ ആരാധന സാധനങ്ങൾ തേങ്ങയും തെങ്ങിൻ്റെ സാധനങ്ങളുമാണ് അതുപോലെ പേയോട്ടിസം പേയോട്ട് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള അപ്പം ഉണ്ടാകും ഗോസ്തി എന്ന് പറയും വിശുദ്ധ കുർബാനയിൽ ഒരു ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് പുരോഹിതൻ മ പ്രാർത്ഥനയും നമ്മൾ സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ അകത്തോട്ട് യേശുവിൻ്റെ ആത്മാവ് വന്നു കയറും എന്നിട്ട് ഇതിനെ എടുത്ത് നമ്മൾ കഴിക്കുമ്പം യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കയറും അപ്പം നമ്മൾ യേശു ആവും അതാണ് അതിൻ്റെ കൺസെപ്റ്റ് ഈ പേയോട്ടുകൾ പറയുന്നത് ചുമ്മാ ഗോതമ്പ് വെച്ചുള്ള അപ്പം കണ്ട് കഴിച്ചാലെങ്ങനെയാണ് യേശു കയറുന്നത് അത് പേയോട്ട് തന്നെ കഴിക്കണം എന്ന് പറയുന്നു പേയോട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാതകദ്രവ്യമാണ് ഈ കഞ്ചാവ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണത് പിന്നെ മറ്റൊന്നാണ് രാസഭയർനസം ഇവർ പറയുന്നത് ഈ പേയോട്ടിനത്ര കിക്ക് പോരാ കഞ്ചാവാണ് നല്ലത് എന്ന് പറയുന്നു രാസഭയം അവരുപയോഗിക്കുന്നത് കഞ്ചാവ് വെച്ചിട്ടാണ് യേശുവിനെ വലിച്ചു കയറ്റുന്നത് അപ്പം ഇങ്ങനെ മതങ്ങളിങ്ങനെ ഇവിടെ അപ്പം നമുക്ക് ഈ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ മതങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണെന്നറിയാമോ യുവമാർക്കൊക്കെ മുഴു പ്രാന്തായിരുന്നു ഒരാളുടെ മാനസിക നില തെറ്റിയാൽ അതിനെ എന്ന് വിളിക്കും അതിന് പുറകെ ഒരുത്തം കുടയും പിടിച്ചുകൊണ്ടിരുന്നാൽ അത് മതമായി ഇത്രയേ ഉള്ളൂ വ്യത്യാസം നമ്മൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെ ഒരുത്തിന് പ്രാന്തി കയറി പുറകെ അത് മതമാക്കി നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നാവിച്ച് നോക്കുക രണ്ടായിരം വർഷം മുമ്പ് എത്ര ഈസിയായിട്ട് നടക്കും എന്ന് ചരിത്രം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന പോളാണ് സെൻ്റ് പോൾ സെൻറ് പോളിന് മാനസിക വിഭ്രാന്തി ഉണ്ടായി ഒരു പോയപ്പം പുള്ളിയുടെ മുമ്പിലേക്ക് വലിയ വെളിച്ചം വരുന്നു പുള്ളിക്ക് കണ്ണു കാണാൻ പറ്റാതെ വരുന്നു അപ്പോൾ പുള്ളി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു പോളെ പോളെ നീ എന്തിനെ ഉപ ഉപദ്രവിക്കുന്നു എന്ന് ചോദിക്കുന്നു പോൾ എഴുന്നിട്ട് പോകുന്നു അവിടെ പോയി പ്രസംഗിക്കുന്നു ഇവിടെ പോയി പ്രസംഗിക്കുന്നു അങ്ങനെ പോളിൻ്റെ പ്രസംഗങ്ങളാണ് പതിമൂന്നോ പതിനാലോ ലേഖനങ്ങളുള്ളത് അതും കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സുവിശേഷങ്ങൾ സുവിശേഷങ്ങളുണ്ടായത് അപ്പോൾ ഈ പോളിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഭയങ്കര വിഷമം വരും ഇത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇവർ ആരും എത്തീസ്റ്റുകളല്ല ജെറോ മാർഫി ഒക്കോണർ അദ്ദേഹം അയർലൻഡിലെ ഒരു പുരോഹിതനായിരുന്നു ഓക്സ്ഫോർഡിലും ജെറുസലം യൂണിവേഴ്സിറ്റിയിലെയും അധ്യാപകനായിരുന്നു ക്രിസ്റ്റൽ സ്കാൻഡൽ എന്ന് പറയുന്ന ആൾ നോർവേയിലെ ബിഷപ്പായിരുന്നു ഇവരെല്ലാം എഴുതിയിരിക്കുന്ന ബുക്കുകളുടെ പേരാണ് അതിൻ്റെ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോളിന് മാനസിക വിഭ്രാന്തി ഉള്ളത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഇങ്ങനെ മതം കുത്തിമറിയുന്ന ഈ സമൂഹത്തിൽ നിന്നിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നിരീശ്വരവാദികളോടെ കൂടി എന്തോ ആക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട നീ തന്നെ തന്നെ ഇത് വിളിച്ചു പറയാൻ പോകുന്നതെന്ന് ഈ ചോദ്യം നമ്മളോട് മാത്രമേ ചോദിക്കുകയുള്ളൂ തിരിച്ച് വിശ്വാസികളോടും ചോദിക്കാം അതായത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ പിന്നെ നീ എന്നാത്താ നിൻ്റെ അമ്മങ്ങോടും എടുത്തുകൊണ്ട് വഴിയോ വരുന്നേ നിൻ്റെ രഥയാത്രയും ഘോഷയാത്രയും ഗണേശോത്സവവും റാസയും ഇതൊക്കെ എന്തിനാണ് വഴി കൊണ്ടുവരുന്നത് നീ വീട്ടിൽ വെച്ച് കഞ്ഞി വെച്ചു ആ കലം എടുത്ത് എന്തിനാണ് റോഡിൽ നിന്ന് വെച്ച് കഞ്ഞി വെക്കുന്നത് ഇതൊക്കെ അവനോടും ചോദിക്കാം പക്ഷേ അവിടെ ആരും ചോദിക്കല്ല കാരണം വിശ്വാസികൾക്ക് ഇതൊക്കെ അനുവദനീയമാണ് എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അപ്പോൾ നമുക്കറിയാം ഒരുത്തനെ നടുവിലൂടെ ഒരു കമ്പി കോർത്തിട്ട് അത് വളച്ചുവെല്ലി ക്രൈൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ആട്ടുമ്പം ഇവിടെ ഒരു സാംസ്കാരിക നായകനും എന്ത് പോകൃത്തരമായി കാണിക്കുന്നതെന്ന് ചോദിക്കാനില്ല അവരെല്ലാം പറയുന്നത് ഭക്തിയുടെ നിറവിൽ നിറഞ്ഞാടുകയാണെന്നാണ് പറയുന്നത് ഈ അടുത്ത നാൾ ഞാൻ ഇത് കണ്ടു ഇങ്ങനെ തീ കത്തിക്കാണ് അതിൻ്റെ മുകളിൽ ഒരുത്തനെ തലകഴ് കെട്ടി തൂക്കിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാട്ട് കാണാൻ എന്തുവാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല അവർ പറയുന്നത് എന്തോ ഭക്തിയുടെ നിറവിൽ എന്തൊക്കെയോ ചെയ്യുന്നു കനലാട്ടം തീക്കലിൽ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു കൗളിലൂടെ ശൂലം കുത്തുന്നു ഫിലിപ്പീൻസിൽ ദുഃഖവെള്ളി ആഴ്ച കുരിശിൽ തൂങ്ങി കിടക്കുന്നു ഇവന് ഭക്തി ഉണ്ടെങ്കിൽ ഇവൻ ഇവനവൻ്റെ വീട്ടിൽ സ്വകാര്യമായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു ആരെങ്കിലും ചെയ്യുവോ നിൻ്റെ ഇതിലൂടെ മുതുകിലൂടെ ഒരു കൊളുത്ത് കെട്ടിയിട്ട് നീ ഉത്തരത്തെ തൂങ്ങി കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരിലും കിടക്കുമോ മതം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മുമ്പിൽ വെച്ച് കാണിക്കുമ്പോൾ അവന് കിട്ടുന്ന ഹൈ ആണ് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗം തന്നെയാണ് ഇതിനെതിരെ നമ്മൾ എന്തിന് പറയണം എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം അതേക്കുറിച്ചുള്ള എൻ്റെ ഒന്ന് രണ്ട് വളരെ കുറച്ചുള്ള ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഇത് സെപ്റ്റംബർ ഇലവൻ അറ്റാക്ക് ഒരു ദിവസം രാവിലെ ഏതാണ്ട് എട്ടേ മുക്കാലായപ്പോഴത്തേക്കും അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു തട്ടിയെടുത്ത വിമാനം ഇതിൻ്റെ ഒരു ടവറിലേക്ക് ഇടിച്ചു കയറുന്നു ആ ഒരു വിമാനത്തിൽ ഏകദേശം ബോയിങ് വിമാനത്തിൽ തൊണ്ണൂറായിരം ലിറ്ററിലധികം ഏവിയേഷൻ ഫ്യൂലുണ്ട് അതിന് തീ പിടിച്ചാലത്തെ അവസ്ഥയിൽ നിന്ന് ആലോചിക്കുക അതിൻ്റെ കെട്ടിടത്തിൻ്റെ വിത്തുകൾ ഉരുകി താഴോട്ടിരിക്കാൻ തുടങ്ങി അതിൻ്റെ മുകളിലുണ്ടായിരുന്ന മനുഷ്യർക്ക് ചൂട് കാരണം എന്തു ചെയ്യാൻ മല എന്നറിയാതെ അവർ ജനലുകൾ ചില്ലു പൊട്ടിച്ച് താഴോട്ട് ചാടിയവരുണ്ട് ഈ താഴെ വീണ മനുഷ്യർ ഒരു ഒരു പളുങ്ക് പാത്രം വീണ് പൊട്ടി ചിതറിപ്പോകുന്ന പോലെ ചിതറിത്തെറിച്ചു ഇത് കണ്ടു നിന്നിട്ട് മാനസിക നില തെറ്റിയ മനുഷ്യരുണ്ട് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ ഗോപുരത്തിലും ഇതേപോലെ തന്നെ ഉണ്ടാകുന്നു ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂവായിരം പേര് കൊല്ലപ്പെടുന്നു ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അന്നിരുന്നു നേരെ താഴേക്ക് പോകുന്നു ലോകരാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന വിശ്വാസം പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നു മനുഷ്യന് മനുഷ്യനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ ചില മനുഷ്യരെ കാണുമ്പോൾ ഇവൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ പേട് പേടിയോടുകൂടി നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കാരണം ഇവിടെയാണ് കിടക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇവിടെയാണ് എന്തിനായിരുന്നു അവർ ചെയ്തത് അവർ പറയുന്നത് ലോകം മുഴുവൻ ശരിയ നിയമം നടപ്പാക്കുന്ന ഒരു കലീഫേറ്റ് ഉണ്ടാക്കുന്നതിന് അമേരിക്ക തടസ്സം നിൽക്കുന്നു ആ ഖലീഫേറ്റ് വന്നിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനെതിരായിട്ടാണ് ചെയ്തത് പത്തൊൻപത് ചെറുപ്പക്കാരാണ് ഇതിനുവേണ്ടി വേണ്ടി പുറപ്പെട്ടത് ഈ പത്തൊൻപത് പേരും മരിക്കുമെന്ന് തന്നെ അവരുടെ മരണാനന്തര കട പ്രാർത്ഥനകൾ വരെയും പൂർത്തിയാക്കിയിട്ടാണ് അവരിതിന് വേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ട് മൂവായിരം പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മനുഷ്യരൊക്കെ പറയുന്നത് മതം മനുഷ്യന് ധാർമ്മികതയുടെ മൂല്യമാണ് എന്നാണ് പറയുന്നത് എന്ത് ധാർമ്മികതയുടെ മൂല്യമാണ് ഇങ്ങനെ മതം ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും ഒരു പുലി അത് അതിൻ്റെ ഭക്ഷണമായിരിക്കുന്ന ഒരു കുരങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു പെൺകുരങ്ങായിരുന്നു അത് ഗർഭിണിയായിരുന്നു അത് പ്രസവിക്കുന്നത് അവിടെ നിന്ന് ആ ആ പുലിയെ സംബന്ധിച്ച് അതിൻ്റെ ഭക്ഷണമാണ് അതിൻ്റെ തിന്നാം പക്ഷേ അതതിനെ അവിടെ താഴെ വെച്ചിട്ട് വളരെ ഒരു കുറ്റബോധത്തോടു കൂടി മറ്റേ അവിടെ നോക്കി നിന്നിട്ട് ആ കുഞ്ഞിനെ തോർത്തിക്കൊണ്ട് അതിനെ എടുത്തുകൊണ്ട് മരത്തിൻ്റെ കൊമ്പിൽ പോയി അതിന് കാവലിരിക്കുന്ന ഒരു പുലിയെ കണ്ടിട്ടുണ്ടാവും ഈ പുലി ഏത് മതത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ആ പുലിയെ സംബന്ധിച്ച് അതിൻ്റെ ഭക്ഷണമാണ് ആ പുലി പോലും ചെയ്യാത്ത കാര്യമാണ് മതം മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ അതിനെതിരെ പറയേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നുള്ളതാണ് എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത് ഇനി ഇതൊറ്റപ്പെട്ട സംഭവമാണോ ബോംബെ നഗരത്തിൽ പത്തു പത്തുപേർ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തുരുതുരാ വെടിവെക്കുകയാണ് കുട്ടികൾ അമ്മമാർ പ്രായമായവർ ആ ചെറുപ്പക്കാരനെ കണ്ണുകളിലേക്ക് നോക്കൂ അവൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവനെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ലാത്ത അവനറിയില്ലാത്ത ആരെയോ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കാരണം അവൻ്റെ മതം അവനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് നീ എത്ര പേരെ കൊന്നിച്ചു വന്നാൽ അതിനനുസരിച്ചുള്ള കൂടുതൽ സമ്മാനങ്ങളുമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു എന്ന് അവനെ മതം പഠിപ്പിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഇനി ഇത് ശ്രീലങ്കയിലെ ഒരു ഒരു ഈസ്റ്റർ ദിവസം ആ ചെറുപ്പക്കാരൻ നോക്കി പുറത്തൊരു ബാഗി തൂക്കിക്കൊണ്ട് ഭയങ്കര തിരക്കാണ് പുള്ളിക്ക് കാരണം അവിടെ ചെന്നിട്ട് ഇരുന്നൂറ്റമ്പത് പേര് നിൽക്കുന്നതിന് നടുക്ക് പോയി അവന് പൊട്ടിച്ചിതറിച്ചാവണം ഇരുന്നൂറ്റമ്പത് പേരെ കൊന്നു കഴിഞ്ഞാൽ അവന് വലിയ സമ്മാനം കിട്ടുമെന്ന് അവൻ്റെ മതം പഠിപ്പിക്കുന്നു ഈ മതത്തിനെതിരെ പറയുമ്പോഴത്തേക്കുമാണ് ആളുകൾ ചോദിക്കുന്നത് നീയൊക്കെ ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യത്തിനല്ലേ പ്രശ്നം ആ ഇത് ബോക്കോഹറാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് മാത്രം മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിലൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ചിബോക്കിലെ ഒരു സ്കൂളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിൽ നാലുപേരെ റേപ്പ് കഴിഞ്ഞ ശേഷം അവർ വിട്ടു അവർ നാലുപേരോ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പെൺകുട്ടികൾ ഇന്ന് എവിടെയാണ് അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും വിശ്വാസിയുടെ കിടപ്പറകളിൽ ലൈംഗിക അടിമകളായിട്ട് കിടക്കുകയാണ് കാരണം അവരുടെ മതം അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിലാകുവോളം നിങ്ങൾ വിശുദ്ധ യുദ്ധം ചെയ്യുക വിശുദ്ധ യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം അലൗഡ് ആണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എതിരാളിയുടെ കൈകാലുകൾ വെട്ടിക്കളയാം അവിടുത്തെ സ്ത്രീകളെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് വന്ന് ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ടുണ്ട് ആ മതം പഠിപ്പിക്കണം ആ മതം പഠിക്കണം ആ മതത്തിൻ്റെ ധാർമ്മിക മൂല്യമാണ് ലോകത്തിൽ വേണ്ടത് എന്ന് പറയുന്നവരെ എതിർക്കുക എന്ന് പറയുന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാരണമാണ് ഇനി അവിടെ ഒരു പത്രവാർത്ത ഈ അടുത്ത ദിവസം എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ നാലായിരം പേരെയാണ് നൈജീരിയയുടെ നോർത്തേൺ സൈഡിൽ നിന്ന് മാത്രം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇത് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച മറ്റൊരു സംഭവമാണ് അൻപത്തൊൻപത് പേര് ഗോതര കലാപത്തിൽ കൊല്ലപ്പെടുന്നു അതേ തുടർന്നുണ്ടാകുന്ന ഗുജറാത്ത് കലാപത്തിൽ രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഈ ഇതിനകത്ത് നൂറുകണക്കിലെ സ്ത്രീകൾ റേപ്പിന് വിധേയമാകുന്നു ഈ റേപ്പിന് വിധേയമായ സ്ത്രീ കൊടുക്കാൻ പോകുന്ന പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറാവാത്തതിന് കാരണം അവരുടെ മതവും മറ്റവരുടെ മതവും രണ്ടും മതമാണ് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത് റോഹിൻജ്യൻ അഭയാർത്ഥികൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് രണ്ടായിരത്തി പതിനേഴായപ്പോഴത്തേക്ക് ഒരുപാട് പേരവിടെ കൊല്ലപ്പെട്ടു ഒരുപാട് സ്ത്രീകൾ റേപ്പിന് വിധേയമായി പക്ഷേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ എത്ര പേർ റേപ്പിന് വിധേയമായെന്നോ യാതൊരു കണക്കുമില്ല കാരണം ലോകത്തിൽ ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് കണക്കില്ല കാരണം ഈ മനുഷ്യർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല അവർ ഒരു രാജ്യത്തെയും പൗരന്മാരല്ല ഒരു രാജ്യത്തെയും പൗരന്മാരല്ലാത്തവരുടെ കണക്ക് ആര് സൂക്ഷിക്കും അവർ അവർക്ക് കരയിൽ കാലുകുത്താൻ കുത്താൻ അവകാശമില്ല കാരണം കരഭൂമി ഏതെങ്കിലും രാജ്യത്തിൻ്റെ ടെറിട്ടറിയാണ് അവർ നദികളിൽ ചങ്ങാടമുണ്ടാക്കി ആ ചങ്ങാടത്തിൽ കടന്നുകൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മനുഷ്യനെ ജീവിക്കുകയാണ് കാക്കുകൾക്ക് പോലും പറഞ്ഞു നടന്ന് എവിടുന്നെങ്കിലും ഭക്ഷണം എടുക്കാം അപ്പോഴാണ് ഈ മനുഷ്യർ ഇതേപോലെ ജീവിക്കേണ്ടി വരുന്നത് കാരണം മതമാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതും പക്ഷേ എങ്കിലും ഒരു കാര്യമുണ്ട് ഇവർക്ക് തിന്നാൻ ഭക്ഷണമില്ല ധരിക്കാൻ വസ്ത്രമില്ല കിടക്കാൻ ഒരു കിടപ്പാടമില്ല പക്ഷേ അവരുടെ കൈകളിലേക്ക് കൃത്യമായി യന്ത്രത്തോക്കുകൾ വന്നെത്തുന്നുണ്ട് അത് ഏത് വഴിയിലൂടെ വരുന്നു കാരണം ഇത് അടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത നാളിൽ ഒരു മാസത്തിനുള്ളിൽ ആയിര ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരെയാണ് ഇവർ യന്ത്രത്തോക്കുകൾ കാട്ടി തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാനും ആരുമില്ല പക്ഷേ യന്ത്രത്തൂക്കുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മതം മറ്റൊന്ന് കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാശ്മീർ താഴ്വരയിൽ അവിടുത്തെ മോസ്കയിൽ നിന്നും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ഈ താഴ്വരയിൽ നിന്നും മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നാളെ വിട്ടുപോവുക ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക അല്ലാത്തവർ മുസ്ലിമായിട്ട് മാറുക അതിന് തയ്യാറാവാത്തവർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു ഇന്ന് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പല വഴിയരികിലും ആയിട്ട് കഴിയേണ്ടി വരുന്നത് അതിൽ ഒരാളായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് രാഹുൽ പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ് അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് അഞ്ച് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തഞ്ച് വർഷങ്ങളിൽ ഇവരുടെ വീടിനെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അയൽവാസിയായ ഒരു മുസ്ലിം വന്നിട്ട് ചോദിച്ചു നിങ്ങളെന്തിനാണ് വെറുതെ ഇത്രയും പണം കളയുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു കുട്ടികൾക്കൊക്കെ വലുതായിരിക്കല്ലേ ഒരു റൂം കൂടി എടുക്കുകയാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഞങ്ങളുടേതാവാൻ വെറുതെ എന്തിനാണ് നിങ്ങൾ പൈസ കളയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളോളം കാത്തിരുന്ന കാത്തിരിപ്പ് വർഷങ്ങളോളം നടത്തിയിരുന്ന ട്രെയിനിങ് വർഷങ്ങളോളം നടത്തിയിരിക്കുന്ന മതപഠനം അതിലൂടെ ഒരു സമൂഹത്തെ ആകെയാക്കിയിട്ട് പത്ത് ലക്ഷത്തിലധികം ആളുകളെ ഇങ്ങനെ തെരുവിലേക്കാക്കാൻ കാരണമായിരിക്കുന്ന ആ സംഭവത്തിൻ്റെ പേരാണ് മതം എന്ന് പറയുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല മണിപ്പൂർ കലാപം ഇന്ന് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഓക്കെ ഇതിലൊക്കെ നമ്മൾ നോക്കിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഈ കൊല്ലം വരുന്നവനെല്ലാം ചാകാൻ തയ്യാറായിട്ടാണ് വരുന്നത് അവൻ്റെ ജീവിതം കുളഞ്ഞുകൊണ്ടാണ് അവനിങ്ങനെ ആളുകളെ കൊല്ലാൻ വരുന്നത് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുന്ന ഒരു പരാതമുണ്ട് ഇത് സാധാരണയായിട്ട് എലികളിലാണ് കാണുന്നത് എലികൾക്ക് സാധാരണ പൂച്ചകളോട് ഒരു പേടിയുണ്ട് എന്നാൽ ഈ പരാതം ബാധിച്ചു കഴിഞ്ഞാൽ ഈ എലികൾക്ക് പൂച്ചയോടുള്ള പേടി ഇല്ലാതാകും പകരം അതിനകത്ത് പൂച്ചയോടൊരു പ്രണയം തോന്നും ഈ പൂച്ചയുടെ മണം പിടിച്ച് പൂച്ച എവിടെയാണെന്ന് അന്വേഷിച്ച് ഈ എലി ഓടി പൂച്ചയുടെ അടുത്തോടെ ചെല്ലും ഇതൊന്നും അറിയാതിരിക്കുന്ന പൂച്ച ഒരു എലി ഓടി വരുന്നു അവനെ പിടിച്ച് തിന്നും ഇവിടെ ഈ പരാതത്തിൻ്റെ ആവശ്യം ഇതുതന്നെയാണ് കാരണം ഈ പരാതത്തിൻ്റെ ജീവിതത്തിൻ്റെ ജീവിതചക്രത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തിയാകണമെങ്കിൽ അതൊരു പൂച്ചയുടെ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ പരാതം ആ എലിയെ അതിൻ്റെ ബ്രെയിൻ ഹൈജാക്ക് ചെയ്ത് അതിനെ ഓടിച്ചുകൊണ്ടുവന്നൊരു പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുതന്നെയാണ് മതം കാരണം സാധാരണ ജീവിക്കേണ്ട മനുഷ്യനെ ജീ മരണത്തെ പേടിയുള്ള മനുഷ്യനെ അവൻ്റെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്തിട്ട് അവൻ്റെ തല പുറത്ത് ഒരു ബോംബും വെച്ച് കെട്ടി മനുഷ്യൻ ഓടിച്ചു വിടുകയാണ് വേറെ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ പോയി പൊട്ടിത്തെറിച്ച് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയുന്നതിലെല്ലാവരും അമേരിക്ക ഇതിൽ നയൻ ഇലവൻ അറ്റാക്കാവട്ടെ ബോംബെ അറ്റാക്കാവട്ടെ ശ്രീലങ്കയിൽ ആവട്ടെ ഇതിലെല്ലാം മനുഷ്യൻ അവൻ്റെ ഏറ്റവും വിലയേറിയതെന്ന് കരുതുന്ന ജീവിതത്തെ ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് പോരാടി മരിക്കേണ്ട ഒരൊറ്റ ആശയം മാത്രമേ ഈ ലോകത്തുള്ളൂ അത് നമ്മുടെ ജീവിതമാണ് അവനവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അവനവനും മറ്റുള്ളവർക്കും പരമാവധി ഏറ്റവും കുറച്ച് മാത്രം ദ്രോഹം വരുത്തിക്കൊണ്ട് അവനവനും മറ്റുള്ളവർക്കും പരമാവധി കൂടുതൽ ഉപകാരം നടത്താവുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ലോകത്തെയും നമ്മുടെ ലോകവീക്ഷണത്തെയും പരിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ തടസ്സം മതമാണ് അതുകൊണ്ടാണ് നമ്മൾ മതത്തിനെതിരെ പറയുന്നത് മതത്തിനെതിരെ സംസാരിക്കുന്നത് ഇത് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടുന്ന രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ തീർക്കട്ടെ ഇങ്ങനെയാണെങ്കിലും അവനവൻ്റെ ജീവിതമാണ് പോരാടി മരിക്കേണ്ട ഏറ്റവും വലിയ ആശയം അവനവൻ്റെ ജീവിതമാണെങ്കിലും അതിനെ മറന്ന കുറച്ച് മനുഷ്യരുണ്ട് അവരെക്കൂടി ഓർക്കാതിരിക്കാൻ പറ്റില്ല ഇത് മേരി ക്യൂറി പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ വലിയ റിസർച്ചിന് വലിയ ഫണ്ടിങ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം അവർക്ക് അവരുടെ ജീവിത ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു കണ്ടുപിടിത്തത്തിന് വേണ്ടി അവർ ജോലി കഴിഞ്ഞ് വീട്ടിൻ്റെ പുറത്തൊരു ഷെഡ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തി വലിയ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും നടത്താൻ പറ്റാത്തതുകൊണ്ട് അവർ പൊളോണിയം റേഡിയം എന്നുള്ള രണ്ട് മൂലകങ്ങൾ ഐസൊലേറ്റ് ചെയ്തു ഇതിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ ഇവരുടെ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് നടന്ന ഈ സി ടി സ്കാനിങ് പെറ്റ് സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അതേ തുടർന്നാണ് ഈ ഇതിൻ്റെ ഫലമായിട്ട് അവർ വളരെ അശ്രദ്ധ എന്ന് പറയത്തില്ല സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാതെ ഇത് ചെയ്യേണ്ടി വന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് അവർ വളരെ ഗുരുതരമായി മരിക്കുകയാണ് ഉണ്ടായത് രണ്ട് നോബൽ സമ്മാനം കിട്ടിയ മഹത് വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന് പിന്നിൽ ഇങ്ങനെയൊരു സംഭവം കൂടിയുണ്ട് ഇത് വാർണർ ഫ്രോസ്മാൻ നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ഹാർട്ടിൽ ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം വഴി മാറ്റാൻ പറ്റും എന്നാൽ മുൻപ് ഓപ്പൺ സർജറി വേണമായിരുന്നു അത് വളരെ ചിലവേറിയതും അതുപോലെ തന്നെ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ കയ്യിലൊന്നും മുറിച്ചിട്ട് അതിലൂടെ ഒരു ട്യൂബ് കടത്തിയാൽ ഹൃദയത്തിൽ ചെന്ന് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ മറ്റു ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കാരണം അത് ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ മരിച്ചു പോകും ആള് മരിച്ചു പോകും അല്ല പാരലൈസ്ഡ് ആയിട്ട് പോകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ തന്നെ മുറിച്ചിട്ട് അതിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നുമില്ല മൂത്രം പോകാൻ ഉപയോഗിക്കുന്ന ആ കുഴൽ സ്വന്തം ശരീരത്തിലൂടെ കയറ്റി അദ്ദേഹം അതെടുത്ത് എക്സ്റേ എടുത്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ എക്സ്റേ ആണ് പിന്നീട് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടി ചെയ്തത് വഴിതെളിച്ചത് കാരണം സ്വന്തം ജീവൻ കളയാൻ വരെ തയ്യാറായിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തമാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം ഓരോ ദിവസവും രക്ഷപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങൾക്കറിയാം ഭാര്യ മാർഷൽ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ മുമ്പിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു not me namaskaram